വ്യക്തികളുടെ പുറമ്പോക്ക് ഭൂമി കയ്യേറ്റം മൂലം തോട് സംരക്ഷണവും റോഡ് നിർമ്മാണവും അവതാളത്തിലായതായി പരാതി. ചാത്തന്നൂർ വില്ലേജ് പരിധിയിൽ ഇടനാട് കൊല്ലായിക്കൽ ഭാഗത്ത് മലയാറ്റൂർ കോണം മുതൽ കൊല്ലായിക്കൽ വഴി ഇത്തിക്കരയാറ്റിലേക്ക് സമാപിക്കുന്ന തോടിൻ്റെ ഇരുവശങ്ങളുമാണ് സ്വകാര്യ വ്യക്തികൾ മതിൽ കെട്ടിയും സർവേക്കല്ലു മാറ്റി സ്ഥാപിച്ചും കൈയടക്കി വച്ചിരിക്കുന്നത്. ഒരു കാലത്ത് ചാത്തന്നൂരിന്റെ നെല്ലറയായിരുന്ന ഇടനാട് ഏല ഇപ്പോൾ തരിശുനിലമായി കൊണ്ടിരിക്കുകയാണ്. കാരണം കൃഷിക്കാവശ്യമായ വെള്ളം ഒഴുകിയെത്തിയിരുന്ന മലയാറ്റൂർ കോണം മുതൽ കൊല്ലായിക്കൽ വഴി ഇത്തിക്കരയാറ് വരെയുള്ള ഏകദേശം 2 കിലോമീറ്റർ നീളമുള്ള തോട് പലയിടങ്ങളിലും കയ്യേറ്റം മൂലം ചുരുങ്ങുകയും നീരൊഴുക്ക് ഇല്ലാതാവുകയും ചെയ്തു. ഇതുമൂലം കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് ഇടനാട് ഏക്കർ കണക്കിന് ഏല തരിശുനിലമായി മാറി. ഇടനാട് ഗ്രാമഭംഗിയായി നിലനിന്നിരുന്ന ഏകദേശം 3 മീറ്ററോളം വീതിയുള്ള നീരൊഴുക്കുള്ള മലയാറ്റൂർ കോണം കൊല്ലായിക്കൽ തോട് സമീപമുള്ള വസ്തു ഉടമകളും താമസക്കാരും അനധികൃത നിർമ്മാണ പ്രവർത്തികൾ നടത്തുകയും റവന്യൂ സർവേക്കല്ലുകൾ മാറ്റിസ്ഥാപിച്ച് വസ്തു കയ്യേറിയതുമൂലം തോട് ഓടയാവുന്ന സ്ഥിതിയായി. കൊല്ലായിക്കൽ പ്രദേശത്തെ റവന്യൂ പുറമ്പോക്ക് ഭൂമി കയ്യേറ്റക്കാർ വരുത്തിവെച്ച വിനാശം മൂലം ഏക്കർ കണക്കിന് നെൽപ്പാടമാണ് കണ്ണീരും കിനാവുമായി മാറിയത്. നിലത്തിൽ കൂടെ വെള്ളം പോകുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ എല്ലാം അല്ല, ഈ തോട്ടിൽ കൂടെ വെള്ളം പോകുന്നില്ല, അതെല്ലാം കര കഴിഞ്ഞ് നിലത്തിൽ കൂടെ പോകുന്നത്. അത് താഴെയോട്ട് ചെല്ലുമ്പോൾ പല വീടുകളുടെയും തടസ്സങ്ങൾ, കച്ചാണിയിൽ നിന്ന് വെള്ളം പോകാൻ തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ നീക്കേണ്ടതും ഈ തോട് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനും അധികാരികൾ അളന്ന് തിട്ടപ്പെടുത്തിയാൽ മാത്രമേ ഇത് പോകൂ. ഇപ്പോഴും അതിന് 100,000 രൂപ അതിന് ടെൻഡറിനായിട്ട് എല്ലാം വെച്ചിട്ടുണ്ട്. അത് നടക്കണമെങ്കിലും അധികാരികൾ ഈ കൈവശക്കാരുടെ എന്ന ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കൊടുത്താൽ മാത്രമേ അവർക്ക് അത് പൂർത്തീകരിക്കാൻ നോക്കൂ. അത് താഴോട്ട് പല വീടുകളുടെയും തടസ്സങ്ങൾ ഇപ്പോഴും നിലവിൽ ഉണ്ട്. ആ തടസ്സങ്ങളാണ് ഈ വെള്ളം അങ്ങോട്ട് ഒഴുകിപ്പോകാൻ ഒക്കാത്തത്, ഇവിടെ കൃഷി ചെയ്യാൻ ഒക്കാത്തത്. കൊല്ലായിക്കൽ മലയാറ്റൂർ കോണം തോടിന്റെ ഇരുവശങ്ങളിലുമായി ഏക്കർ കണക്കിന് ഭൂമിയാണ് സ്വകാര്യ വ്യക്തികൾ കൈയടക്കി വെച്ചിരിക്കുന്നത്. ഈ തോടിന്റെ ഇരുകരകളിലായി താമസിക്കുന്ന കൊല്ലായിക്കൽ ഭാഗത്തുള്ള ഭൂ ഉടമകളുടെ തർക്കം അതിരൂക്ഷമാണ്. സംഘർഷത്തിൽ കലാശിക്കാനും സാധ്യത ഏറെയാണ്. 2016 പൊതുജന താൽപര്യാർത്ഥം സർവേ നടന്നുവെങ്കിലും ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം സർവേ നടപടികൾ നിർത്തിവെച്ചു. പഞ്ചായത്ത് അധികൃതരുടെയും റവന്യൂ അധികൃതരുടെയും മൗന അനുവാദമാണിത്. കയ്യേറ്റക്കാർക്ക് നൽകുന്നതെന്ന് ആരോപണവുമുണ്ട്. സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാതെ സർക്കാർ അധികൃതർ മൗനം പാലിക്കുമ്പോൾ ജീവിതകാലം മുഴുവനും ദുരിതമനുഭവിക്കുന്നത് ഇടനാട് ഏലായിലെ കർഷകരാണ്. 2015 മുതൽ നമ്മൾ ഈ റോഡിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് റോഡ്? ഈ കൊല്ലായിക്കൽ മലയാറ്റിക്കോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇവിടെ അടുത്ത് ഏതാണ്ട് 10-500 മീറ്ററേ വരൂ. അവിടം വരെ റോഡുണ്ട്. ആ റോഡ് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടെ പല തടസ്സങ്ങളും ഉണ്ട്. ആ തടസ്സങ്ങൾ ഒഴിവായെങ്കിൽ റോഡ് വരും. അങ്ങനെ ഞങ്ങൾ കുറേ ആളുകളെല്ലാം ചേർന്ന് ഒരുപാട് പരാതികൾ കളക്ടർക്ക് കൊടുത്തിരുന്നു, ആർഡിഒക്ക് കൊടുത്തിരുന്നു, താലൂക്ക് ഓഫീസ് കൊടുത്തു, വില്ലേജ് ഓഫീസിൽ, കൃഷി ഓഫീസിൽ, ഹരിത കേരളം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊടുത്തു. ഇന്നേ വരെ അതിന് യാതൊരു പുരോഗതിയോ നടപടിയോ നടന്നിട്ടില്ല. പിന്നെ ആകെ കൂടി ഒരു നടപടി നടന്നെന്ന് പറഞ്ഞാൽ താലൂക്ക് സർവേർമാർ വന്ന് ആ ഭാഗം അളന്ന് തിട്ടപ്പെടുത്തി കയ്യേറ്റം വ്യക്തമാക്കി. കയ്യേറ്റം വ്യക്തമാക്കിയപ്പോൾ ഏകദേശം 3 മീറ്ററോളം സ്വകാര്യ വ്യക്തി വയലിലെ വെള്ളം പോകുന്ന തോടും തോട്ട് വരുമ്പം കൈവശം വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അവിടെ തെളിഞ്ഞത്. പക്ഷേ അത് പൊളിക്കാനോ അതിന് വേണ്ട നടപടി സ്വീകരിക്കാനോ ഇന്ന് വരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ അതിന് അധികാരപ്പെട്ടവരോ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ടുള്ള റോഡ് ശരിയാവാത്തത്. ഈ റോഡ് ശരിയാവണമെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റണം. പിന്നെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഈ വെള്ളം ശരിക്ക് ഒഴുകിപ്പോകാത്തത് കൊണ്ട് നെൽകൃഷി ചെയ്യാതെ ഇപ്പം തരിശായി കിടക്കുന്നു. ഈ ഭൂമി മുഴുകൽ തരിശായി കിടക്കുന്നതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കയ്യേറ്റ അവിടെ തന്നെ തോടിൽ സ്ലാബിട്ട്, സിമെൻറ്റ് സ്ലാബിട്ട്, ഏറ്റവും താഴ്ന്ന ലെവലിൽ സിമെൻറ്റ് സ്ലാബിട്ട് ഏകദേശം 2 മീറ്ററോളം മണ്ണിട്ട് പൊക്കി അതാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത്. മതിൽ കെട്ടി കൈവശപ്പെടുത്തിയിരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ഏകദേശം 2 കിലോമീറ്റർ ദൂരമുള്ള ഈ മലയാറ്റിക്കോണം കൊല്ലായിക്കൽ കുമ്മല്ലൂർ ഏലയിൽ
ഇതിത്രയും വെള്ളം ഒഴുകി പോകണമെങ്കിൽ യാതൊരു നിവൃത്തിയില്ല, ആ സ്ഥലത്തൂടെ ഒഴുകി പോകില്ല. അങ്ങനെ ആകുമ്പോഴത്തെ ഇവിടുത്തെ കൃഷിക്ക് എല്ലാം ബുദ്ധിമുട്ടായി. അങ്ങനെ വർഷങ്ങളായി തരിശായി കിടക്കുകയാണ്. ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് തരിശായി കിടക്കുക. അങ്ങനെ ആയപ്പോഴത്തേക്ക് വേറെ കൃഷിയുടെ മാർഗമില്ലാതെ വന്നപ്പോഴാണ് ഓരോരുത്തർ പണയാക്കി ഓരോ പച്ചക്കൃഷിയും ഇങ്ങനെയുള്ള വാഴക്കൃഷിയും ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെയാണ് ഓരോരുത്തരുടെ കാര്യം, ഓരോ ആളുകളുടെ ജീവിതത്തിന് വേണ്ടി നിത്യ നിവൃത്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായത്. അങ്ങനെ ഈ തരിശായി കിടക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്യണമെങ്കിൽ ഈ വെള്ളം സുഗമമായ ഒഴുകണം. പിന്നെ ഇവിടത്തേക്ക് ഒരു വാഹനം വരണമെങ്കിൽ, ഒരു ട്രാക്ടർ ഒരു കൃഷിക്ക് വേണ്ടി ഒരു ഒരു വാഹനം വരണമെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും സുഖമില്ലാതെ കിടന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകാൻ ഒരു വാഹനം വരണമെങ്കിൽ ഈ പറയുന്ന ഈ ഏകദേശം 500 മീറ്ററേ വരൂ. ഇവിടുന്ന് 500 മീറ്റർ വരെ ഇവിടെ വില്ലേജ് നമ്മളെ വില്ലേജിലിരുന്ന ഉണ്ണിസാറിൻ്റെ അവിടം വരെ റോഡുണ്ട്. ഇപ്പം തഹസീൽദാറ NH തഹസീൽദാറ അവിടം വരെ റോഡുണ്ട്. ഇവിടുന്ന് ഇത്രയും ഭാഗം റോഡ് വരണമെങ്കിൽ ഈ പറയുന്ന മതിലും ഈ തടസ്സങ്ങളും മാറ്റിയേ പറ്റൂ. കരയിൽ നിന്ന് എല്ലാ ആൾക്കാരും സ്ഥലം തരാൻ തയ്യാറാണ്, ആർക്കും എതിർപ്പില്ല. റോഡിന് വേണ്ടി എത്ര സ്ഥലം കൊടുക്കാനും ഇവിടെയുള്ള ആൾക്കാർ തയ്യാറാണ്. എന്നറിയാം, ഈ ഒരു തടസ്സം മാത്രമേ ഉള്ളൂ ഇവിടെ നിലവിലുള്ളൂ. അത് സർക്കാരാണ് ചെയ്യേണ്ടത്. പഞ്ചായത്തും വില്ലേജും സർക്കാർ ഗവൺമെൻറ്റുമാണ് ഇത് ചെയ്യേണ്ടത്. അന്നേരം അവർ ഇത് ചെയ്യുന്നില്ല എങ്കിൽ ഒരു റോഡ് ഇങ്ങോട്ട് വരാൻ യാതൊരു നിവൃത്തിയും കാണുന്നില്ല. കാര്യം എൻ്റെ അമ്മയ്ക്ക് തന്നെ 95 വയസ്സുണ്ട്. ഞങ്ങൾ ഇന്ന് സുഖമില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ഷീറ്റിലിട്ട് 4 പേര് ചുമന്നുകൊണ്ട് പോകേണ്ട ഗതികേടാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാര്യം സർക്കാരിൻ്റെ സ്ഥലം ഏകദേശം 10 മീറ്ററോളം സ്ഥലം ഇവിടെ ഉണ്ട് റോഡിന് വേണ്ടി. ഈ സ്ഥലം ഉപയോഗപ്പെടുത്താൻ, ഈ തടസ്സങ്ങൾ മാറ്റി ഉപയോഗപ്പെടുത്തേണ്ടത് സർക്കാരിൻ്റെ പിന്നെ ബാധ്യതയാണ്. അത് പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട സർക്കാരിൻ്റെ ബാധ്യതയാണ്. വർഷാവർഷം വോട്ട് ചോദിക്കാൻ മാത്രം വന്നാൽ പോരാ, ഇങ്ങനെയുള്ള പൊതുജനങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളും കൂടി ചിന്തിക്കണം. ഇടനാട് ഏലായിലെ കർഷകന്റെ കണ്ണുനീർ മാറണമെങ്കിൽ മലയാറ്റൂർക്കോണം കൊല്ലായിക്കൽ തോടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഏലായിൽ വെള്ളം എത്തിക്കണം. തോടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണമെങ്കിൽ ജില്ലാ കളക്ടറും റവന്യൂ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സർവേ നടപടികൾ പുനരാരംഭിക്കണമെന്നാണ് കൊല്ലായിക്കൽ പ്രദേശവാസികളായ പൊതുജനങ്ങളുടെയും കർഷകരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ കൊല്ലം.